ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മള് ജൂലൈ 2019 ഒരു പുതിയ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോഴ് ആ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. 24th ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദി മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഫോർ F2 മോളിക്യൂൾ, ഫ്ലൂറിൻ മോളിക്യൂൾ. അതിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം, ദാറ്റ് ഈസ് MO ഡയഗ്രാം വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അക്കൗണ്ട് ഫോർ ഇറ്റ്സ് മാഗ്നറ്റിക് ക്യാരക്ടർ, അത് അതിന്റെ കൂട്ടത്തില് അതിന്റെ മാഗ്നറ്റിസം കൂടി എക്സ്പ്ലെയിൻ ചെയ്യും. 3 സ്കോറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. MO ഡയഗ്രാം വരയ്ക്കാനും അതിന്റെ കൂടെ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഓക്സിജൻ മോളിക്യൂളിന്റെ ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് ഇതിന്റെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം, നിങ്ങൾ തീർച്ചയായിട്ടും അതുകൂടി കാണുക. എപ്പോഴും ഈ ഒരു പാർട്ടിനെ ചോദിക്കുന്നത് മാഗ്നറ്റിക് ബിഹേവിയർ ചോദിക്കാം, ബോണ്ട് ഓർഡർ, ബോൺ സ്ട്രെങ്ത് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് MO ഡയഗ്രാമായി ബന്ധപ്പെടുത്തി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇവിടെ ഫ്ലൂറിൻ മോളിക്യൂൾസിന്റെ MO ഡയഗ്രാം, F2 മോളിക്യൂളിന്റെ MO ഡയഗ്രാം, മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം. അത് ഡയഗ്രാം വരയ്ക്കുകയോ നമ്മള് അതിന്റെ ഓർബിറ്റൽ റെപ്രസെന്റേഷൻ എഴുതിയാലും നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. 3 സ്കോർ, അതിന്റെ 2 സ്കോർ MO ഡയഗ്രത്തിനായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതി നോക്കാം. ഇപ്പൊ ഫ്ലൂറിന്റെ പ്രത്യേകത F2 ആണ് ഫ്ലൂറിൻ. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. ഇപ്പൊ ഫ്ലൂറിൻ മോളിക്യൂൾസ് എടുക്കുമ്പോഴത്തേക്ക് ടോട്ടൽ ഇലക്ട്രോണിന്റെ എണ്ണം 9+9 18 ഇലക്ട്രോൺ ആണ്. 18 ഇലക്ട്രോൺ വരുന്ന കേസിൽ അവിടെ ഒരു 14 ഇലക്ട്രോൺ റൂൾ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. 14 ഇലക്ട്രോൺ റൂളിന് എബോവ് വരുന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫ്ലൂറിനകത്ത് MO ഡയഗ്രാം വരയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫ്ലൂറിന്റെ MO ഓർബിറ്റ്, അതായത് σ1s, σ*1s, വണ്ണസ് അറ്റോമിക് ഓർബിറ്റുകൾ ലീനിയർ കോമ്പിനേഷനകത്ത് ഇൻവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റ് σ1s, ആന്റിബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റ് σ*1s. അടുത്ത 2s ഓർബിറ്റ് σ2s, σ*2s, σ2pz, ദെൻ π2pyക്കും π2pxനും സെയിം എനർജിയാണ്, ഡീജനറേറ്റ് ആണ്. ഇനി ഇതിന്റെ ആന്റിബോണ്ടിംഗ് ആണ്, π*2py = π*2px, ദെൻ σ*2pz. ഇതാണ് F2 മോളിക്യൂളിന്റെ കേസ്. ഏതൊരു മോളിക്യൂളിന്റെ കേസ് ചോദിച്ചാലും എന്റെ MO ഡയഗ്രാം MO ഓർബിറ്റൽ റെപ്രസെന്റേഷൻ ആണ്. ഇനി നമ്മൾ ഫ്ലൂറിന്റെ കേസ് ആണെങ്കിൽ 18 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഈ 18 ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് σ1s2, σ*1s2, σ2s2, σ*2s2, ദെൻ σ2pz2, π2py2, π2px2. ഹൻസ് റൂളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നത് ഡീജനറേറ്റ് ഓർബിറ്റൽസിൽ. അപ്പം 2, 4, 6, 8, 10, 12, 14 ആയി. ദെൻ ഇവിടെ ഹൻസ് റൂളിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം ഓരോ ഇലക്ട്രോൺ വെച്ച് കൊടുക്കുന്നു. ദെൻ ഇനി നമ്മുടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് π*2pyx2. ടോട്ടൽ 18 ഇലക്ട്രോൺസ് ആവും. 2pz σ*2pz 0 ഇലക്ട്രോൺ ആണ്, അത് എഴുതണമെന്നില്ല. അപ്പൊ ഇതിന്റെ MO മോളിക്കുലാർ ഓർബിറ്റൽ റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാഗ്നറ്റിസം ആയിരുന്നു ചോദിച്ചിരുന്നത്. മാഗ്നറ്റിസം എന്ന് പറയുന്നത് നോക്കുന്ന രണ്ട് തരത്തിലെ മാഗ്നറ്റിസം ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഡയാമാഗ്നറ്റിസവും പാരാമാഗ്നറ്റിസവും. ഈ എടുത്തിരിക്കുന്ന ഓർബിറ്റലുകളിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക് ആയിരിക്കും. ദർ ഈസ് ആൻ അൺപെയ്ഡ് ഇലക്ട്രോൺസ്, അതായത് സിംഗിളി ഫിൽഡ് ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക്കും. എല്ലാവരും പെയ്ഡ് ആയിട്ടാണ്, അതായത് എല്ലാ ഓർബിറ്റലും 2 ഇലക്ട്രോൺ വെച്ചാണുള്ളതെങ്കിൽ പെയ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓർബിറ്റലുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും വാലൻസ് ഓർബിറ്റലിലെ ഇലക്ട്രോൺസ്, അതായത് ഏറ്റവും ലാസ്റ്റിലെ ഓർബിറ്റൽ നോക്കിയാൽ മതി, σ*2py2, σ*2px2, അതായത് കംപ്ലീറ്റ് ഫിൽഡ് ആണ്, പെയ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ദാറ്റ് ഈസ് F2 മോളിക്യൂൾ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആണ്, ഡയാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നതാണ്. പിന്നീട് ഇതിനകത്ത് ഈ രണ്ട് ക്വസ്റ്റ്യൻ ഉള്ളൂ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ബോണ്ട് ഓർഡർ, എക്സാമിന് പലപ്പോഴും ബോണ്ട് ഓർഡർ ചോദിക്കാറുണ്ട്. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ½ നമ്പർ ഓഫ് ബോണ്ടിംഗ് ഇലക്ട്രോൺസ് - നമ്പർ ഓഫ് ആന്റി ബോണ്ടിംഗ് ഇലക്ട്രോൺസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ½ ബോണ്ടിംഗ് ഓർബിറ്റൽസ്, സ്റ്റാർ ഇടാതെ കൊടുത്തിരിക്കുന്ന എല്ലാം ബോണ്ടിംഗ് ഓർബിറ്റൽസ് ആണ്. 2, 4, 6, 8, 10 ടോട്ടൽ 10 ഇലക്ട്രോൺസ് ഉണ്ട് ബോണ്ടിങ്ങിനകത്ത്. മൈനസ് ഇനി ആന്റിബോണ്ടിങ് 2, 4, 6, 8. ദാറ്റ് ഈസ്
2 by 2 1 ആണ് അതായത് fluorine molecule അത് fluorine അടുത്ത fluorine ആയിട്ട് ഒരു സിംഗിൾ ബോണ്ട് ആണ് ഫോം ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിസവും അതല്ല ബോണ്ട് ഓർഡറും ചോദിക്കാറുണ്ട് ഇനി ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം MO ഡയഗ്രാം എന്നൊരു വേർഡാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഡയഗ്രമാറ്റിക്കലി വേണമെങ്കിൽ ഇതിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം എക്സാമിന് ഓർബിറ്റൽ റെപ്രസെന്റേഷൻ മാത്രം എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും പിന്നെ ഡയഗ്രമാറ്റിക്കലി വേണമെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം അതായത് നമ്മളൊരു എനർജി ഡയഗ്രമാണ് അതായത് ഓർബിറ്റൽസിനെല്ലാം ഒരു പെർട്ടിക്കുലർ ഡെഫിനറ്റ് എനർജി ഉണ്ട് അപ്പൊ എനർജി ഡയഗ്രാം വരയ്ക്കുന്ന പോലെ ഇവിടെ എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറാണ് നമ്മൾ വരച്ചേക്കുന്നത് അതായത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് വൺസ് ഓർബിറ്റൽസ് ഫ്ലൂറിൻ ആണ് ഫസ്റ്റ് കേസ് ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 9 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ 1s2 2s2 2p5 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ദാറ്റ് ഈസ് ഫസ്റ്റ് എനർജി 1s ലെവലാണ് ദെൻ അതുപോലെ അടുത്ത സെക്കൻഡ് ഒരു ഫ്ലൂറിനും കൂടെ ഉണ്ട് സെയിം എനർജി ദാറ്റ് ഈസ് സെക്കൻഡ് ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p5 ദെൻ ഈ 1s ഒരു ഡെഫിനറ്റ് എനർജി ഉണ്ട് രണ്ട് ഫ്ലോറിന്റെയും 1s ദാറ്റ് ഈസ് രണ്ട് ഇലക്ട്രോൺ വീതമുണ്ട് ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മറ്റൊന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 1s ഓർബിറ്റൽ ഇവർ ലീനിയർ കോമ്പിനേഷനകത്ത് ഇൻവോൾവ് ചെയ്യുമ്പോൾ എനർജി കുറഞ്ഞ ഒരു ഓർബിറ്റലും കിട്ടും എനർജി കൂടിയ ഒരു ഓർബിറ്റലും കിട്ടും ദാറ്റ് ഈസ് ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റൽസും ഫോം ചെയ്യും ദിസ് ഇസ് നോൺ ആസ് സിഗ്മ 1s ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റൽ ഹയർ എനർജി ഉള്ളതിനെ സിഗ്മ സ്റ്റാർ 1s ദാറ്റ് ഈസ് ആന്റി ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റൽ 4 ഇലക്ട്രോൺസ് ഉണ്ട് നമ്മൾ പഠിച്ച അറ്റോമിക് ഓർബിറ്റിന്റെ കേസിൽ പഠിച്ച റൂളുകളായ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഹാൻസ് റൂള് ഓഫ്ബാ പ്രിൻസിപ്പിൾ എല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽസിന് അതും ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത് ഫ്ലൂറിന്റെയാണ് ഈ സെന്ററിൽ വരച്ചിരിക്കുന്നത് ദെൻ 4 ഇലക്ട്രോൺസ് ഉണ്ട് 2 ഇലക്ട്രോൺസ് ലോവർ എനർജി ലെവലിൽ കൊടുത്തു അടുത്ത 2 ഇലക്ട്രോൺസ് ഹയർ എനർജി ലെവലിൽ കൊടുത്തു അപ്പൊ ഇവിടെ കിട്ടിയേക്കുന്നത് സിഗ്മ 1s ഉണ്ട് സിഗ്മ സ്റ്റാർ സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 1s 2 ഇലക്ട്രോൺ സിഗ്മ സ്റ്റാർ 1s 2 ഇലക്ട്രോൺ ഇനി ഈ അടുത്ത 1s കഴിഞ്ഞ 2s ഓർബിറ്റലുകൾ ലീനിയർ കോമ്പിനേഷനകത്ത് ഇൻവോൾവ് ചെയ്യും അപ്പോഴും നമുക്ക് രണ്ട് ഓർബിറ്റൽ മോളിക്കുലാർ ഓർബിറ്റൽസ് കിട്ടുന്നത് 2s ഉണ്ട് അടുത്ത ഒരു 2s ഫ്ലൂറിന്റെ തന്നെ സെക്കൻഡ് 2s അതായത് സെക്കൻഡ് ഫ്ലൂറിന്റെ 2s ഓർബിറ്റലുകൾ ലീനിയർ കോമ്പിനേഷനകത്ത് ഇൻവോൾവ് ചെയ്യുമ്പോൾ ലോ എനർജിയുള്ള സിഗ്മ 2s ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റൽസും ഹൈ എനർജിയുള്ള സിഗ്മ സ്റ്റാർ 2s ആന്റി ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും ഇവിടെയും 2s 2 ഇലക്ട്രോൺസ് ഒന്ന് ക്ലോക്ക് വൈസ് മറ്റൊന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദെൻ സിഗ്മ 2s 4 ഇലക്ട്രോൺസിന് രണ്ടെണ്ണത്തിന് സിഗ്മ 2s കൊടുക്കുന്നു രണ്ടെണ്ണം സിഗ്മ സ്റ്റാർ 2s കൊടുക്കുന്നു ദെൻ ഇനി അടുത്ത് 2p ഓർബിറ്റൽസ് ആണുള്ളത് 2p ഓർബിറ്റൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2p ഓർബിറ്റൽസിനകത്ത് 3p ഓർബിറ്റൽസ് ആണ് വരുന്നത് 3p ഓർബിറ്റൽസ് ദാറ്റ് ഈസ് px 2px ഉണ്ട് 2py ഉണ്ട് ദെൻ 2pz ഓർബിറ്റൽസ് 3 ഓർബിറ്റൽസ് വരുന്നുണ്ട് രണ്ട് ഫ്ലൂറിനാറ്റത്തിന് വരുന്നുണ്ട് ലീനിയർ കോമ്പിനേഷനകത്ത് ഇൻവോൾവ് ചെയ്യുമ്പോൾ എനർജി കുറഞ്ഞ സിഗ്മ 2pz ഓർബിറ്റലും അതിന്റെ തന്നെ ആന്റി ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ട് സിഗ്മ സ്റ്റാർ 2pz ദെൻ രണ്ടുപേര് പൈ ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുന്നത് അതിന്റെ ബോണ്ടിംഗ് പൈ 2py ഇസ് ഈക്വൽ ടു പൈ 2px അതിന്റെ ആന്റി ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആയ പൈ സ്റ്റാർ 2py ഇസ് ഈക്വൽ ടു പൈ സ്റ്റാർ 2px ഇത്ര ഓർബിറ്റൽസ് ഫോം ചെയ്യും ഇനി 5 ഇലക്ട്രോൺസ് ആണ് പി ഓർബിറ്റിനകത്ത് പി ഓർബിറ്റിൽ 5 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അവര് നമുക്ക് ഇവിടെ 3 ഓർബിറ്റൽസ് ആണ് 3 ഓർബിറ്റൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നു റൈറ്റ് സൈഡിലും 3 ഓർബിറ്റൽസ് ഉണ്ട് ഇപ്പൊ ഇലക്ട്രോൺസ് ആണ് 2, 4, 1 ഇങ്ങനെയാണ് വരുന്നത് രണ്ടിടത്തും വരുന്നത് ക്ലോക്ക് വൈസും ഒന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കൊടുത്തു രണ്ടിടത്ത് 5 ഇലക്ട്രോൺസ് വീതമുണ്ട് ദെൻ ഇനി ഇവിടെ നോക്കാം ഇവിടുത്തെ പ്രത്യേകത സിഗ്മ 2pz ഒരു ഓർബിറ്റൽ കാണും ദെൻ പൈ ഓർബിറ്റൽസിന്റെ രണ്ടെണ്ണം ആന്റി ബോണ്ടിങ്ങിലും അതുപോലെ പൈയുടെ രണ്ട് ഓർബിറ്റൽസും സിഗ്മയുടെ ഒരു ഓർബിറ്റലും ആണുള്ളത് സിഗ്മ സ്റ്റാർ 2pz ദെൻ നമ്മുടെ ടോട്ടൽ 10 ഇലക്ട്രോൺസ് ഉണ്ട് 2, 4, 6, 7, 8, 9, 10 ടോട്ടൽ ഇലക്ട്രോൺസിനെ കൊടുത്തു അപ്പൊ ഇങ്ങനെയാണ് എംഒ ഡയഗ്രാം ആണ് ചോദിക്കുന്നതെങ്കിൽ എംഒ ഡയഗ്രാം ആണെങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് ഫ്ലൂറിൻ ചോദിച്ചാൽ ഈ രീതിയിൽ നമുക്ക് വരയ്ക്കാം എനർജിയെ റെപ്രസെന്റ് ചെയ്തു ദെൻ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഇവിടെ തന്നെ സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2
sigma 2s2, sigma star 2s2. Then, அது கழிஞ்சு வந்திருக்கிறது pi orbital ஆனது. அது கழிஞ்சு வந்திருக்கிறது p orbitals இந்த linear combination நடக்கம் கிட்டும் நமக்கு bonding molecular orbitals anti bonding molecular orbitals அதைது sigma 2p z pi 2p y same energy உள்ள pi 2p x then அது இந்த anti bonding that is pi star 2p y is equal to pi star 2p x then sigma star 2p z electrons கொடுக்கியானங்கள் எல்லடுத்து 2 electrons விதமான வருந்தது there is no unpaired electrons so it is diamagnetic இப்பு energy diagram ஆனங்கள் நம்க்கு இங்கனியும் represent செய்யாம்